മൈസൂർ മലപ്പുറം ദേശീയപാതയ്ക്ക് കേന്ദ്രാനുമതി ലഭിച്ചതിനു പിന്നിൽ സംസ്ഥാന സർക്കാരെന്ന നീലഗിരി വയനാട് എൻഎച്ച് ആൻഡ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റി. മുൻപ് എൻഎച്ച് 766 ബദലായി കുട്ട ഗോണിക്കുപ്പ റോഡ് സർക്കാർ സമർപ്പിച്ചതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ പുതിയ ദേശീയപാതയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകാൻ കാരണം. കോവിഡിന്റെ മറവിൽ എൻഎച്ച് 766 വള്ളുവാടി ചിക്ബർഗി മൈസൂർ ബൈപ്പാസിനെയും അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ആക്ഷൻ കമ്മിറ്റി. ബന്ദിപ്പൂർ വനമേഖലയെ ഒഴിവാക്കി മൈസൂരിൽ നിന്നും പുതിയ ദേശീയപാത മലപ്പുറത്തേക്ക് എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയാണ് നീലഗിരി വയനാട് എൻഎച്ച് ആൻഡ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ മുമ്പ് എൻഎച്ച് 766 ബദലായി കുട്ട ഗോണിക്കുപ്പ പാത ആവശ്യപ്പെട്ടതിന്റെ പരിണിതഫലമാണ് ഇപ്പോഴത്തെ പുതിയ പാത. ഇത് വയനാട് ജില്ലയോടുള്ള അവഗണനയാണ് സൂചിപ്പിക്കുന്നത്. മുമ്പ് വയനാടിന്റെ സ്വപ്ന പദ്ധതിയായ നീലഗിരി വയനാട് റെയിൽവേ അട്ടിമറിച്ച ലോബി തന്നെയാണ് ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിലും പ്രവർത്തിക്കുന്നത്. കണ്ണൂരിലെ വൻകിട പ്രൊജക്ടുകൾ വിജയിപ്പിക്കാനാണ് വയനാടിന്റെ വികസനങ്ങൾ തടസ്സപ്പെടുത്തുന്നത്. നിലവിലെ എൻഎച്ച് 766 ഇല്ലാതാക്കുകയും സംസ്ഥാന സർക്കാർ നിയോഗിച്ച നാറ്റ്പാക്ക് കണ്ടെത്തിയ വള്ളുവാടി ചിക്ബർഗി മൈസൂർ പാതയെ അട്ടിമറിക്കാനുമാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. കോവിഡ് കാലത്ത് പിൻവാതിലിലൂടെ ഇത്തരമൊരു നീക്കം നടത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വയനാടൻ ജനത രംഗത്ത് വരണമെന്നാണ് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. ചിക്കബർഗി വള്ളവാടി ബൈപ്പാസ് നിലവിൽ വരികയാണെങ്കിൽ രാത്രിയാത്രാ നിരോധന പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് തിരിച്ചറിയുന്ന ആ ലോബി തന്നെയാണ് അതിനെതിരെയുള്ള ശക്തമായ പ്രതിനീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിക്കബർഗി വള്ളവാടി ബൈപ്പാസിനെതിരെ വയനാട്ടിൽ നടന്നിട്ടുള്ള സമരങ്ങൾ പോലും നമുക്കറിയാം ഇപ്പോൾ ഈ ലോബിയുടെ സ്പോൺസേഡ് സമരങ്ങളായിരുന്നു എന്ന് സംശയിക്കത്തക്ക സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രായോഗിക പരിഹാരമാകത്തോടെ രാത്രിയാത്രാ നിരോധന പ്രശ്നം പരിഹരിക്കണം. അതിന് പരിഹാരം കുട്ട ഗോണിക്കുപ്പ ബദൽപാതയല്ല എന്ന് വയനാട്ടിലെ ജനപ്രതിനിധികൾ ശക്തമായി ആവശ്യപ്പെടേണ്ട സമയമാണ്. ഈ ഒരു കോവിഡ് ഭീതിയുടെ മറവിൽ ഇത്തരത്തിലുള്ള പിൻവാതിൽ നീക്കങ്ങളിലൂടെ വയനാടിനെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ആവശ്യമാണ്. വയനാട് വിഷൻ ബത്തേരി.